മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇങ്ങനെയോ നാം ചിന്തിക്കുന്നത്, രോഗം മറ്റുള്ളവർക്ക് വന്നാൽ പാപത്തിൻ്റെ ഫലം, നമുക്ക് വന്നാൽ സാത്താൻ്റെ പോരാട്ടം, പ്രതികൂലങ്ങൾ മറ്റുള്ളവർക്ക് വന്നാൽ ദൈവകോപം, നമുക്ക് വന്നാൽ ദൈവവുമായി ബന്ധമുള്ളതുകൊണ്ട്, കഷ്ടത മറ്റുള്ളവർക്ക് വന്നാൽ പിന്മാറ്റം, നമുക്ക് വന്നാൽ പരീക്ഷണം, കുടുംബത്തകർച്ച മറ്റുള്ളവർക്ക് വന്നാൽ പ്രാർത്ഥനാക്കുറവ്, നമുക്ക് നേരിട്ടാൽ സാത്താന്യ വെല്ലുവിളി, ഉപദ്രവം മറ്റുള്ളവർക്ക് വന്നാൽ കയ്യിലിരിപ്പ്, നമുക്ക് നേരിട്ടാൽ ദൈവനാമം നിമിത്തം, നിരാശ മറ്റുള്ളവർക്ക് വന്നാൽ വിശ്വാസക്കുറവ്, നമുക്ക് വന്നാൽ അനുഗ്രഹത്തിൻ്റെ മുന്നോടി, തോൽവി മറ്റുള്ളവർക്ക് വന്നാൽ അഹങ്കാരത്തിൻ്റെ ഫലം, നമുക്ക് നേരിട്ടാൽ വിജയത്തിൻ്റെ മുന്നോടി, വിജയം മറ്റുള്ളവർക്കുണ്ടായാൽ എങ്ങനെയോ ഒപ്പിച്ചത്, നമുക്കുണ്ടായാൽ പ്രാർത്ഥനയുടെ ഫലം, സമ്പത്ത് മറ്റുള്ളവർക്ക് ലഭിച്ചാൽ സാത്താൻ കൊടുത്തത്, നമുക്ക് കിട്ടിയാലോ ദൈവം അനുഗ്രഹിച്ചത്, ശുശ്രൂഷ പരാജയം മറ്റുള്ളവർക്ക് സംഭവിച്ചാൽ ശുശ്രൂഷകൻ്റെ കുറവ്, നമുക്ക് സംഭവിച്ചാൽ ശുശ്രൂഷിച്ച സ്ഥലത്തെ കുറവുകൾ, തീരാരോഗം മറ്റുള്ളവർക്ക് വന്നാൽ ക്രമപ്പെടാനുള്ള ശിക്ഷ, നമുക്ക് വന്നാൽ പൗലോസിൻ്റേതുപോലുള്ള ശൂലം, പാപം മറ്റുള്ളവർ ചെയ്താൽ ദൈവത്തോട് നന്ദിയില്ലാത്തവർ, നാം ചെയ്താൽ ബലഹീനത. ഇങ്ങനെയൊക്കെയാണോ നാം ചിന്തിക്കുന്നത്? ഈ വിധ ചിന്തകൾ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നു. സഹോദരനെ വിധിക്കുവാൻ നാം ആര്? നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് എത്തി നോക്കും മുൻപ് നമ്മുടെ സ്വയം തെറ്റുകൾ കണ്ടുപിടിച്ച് തിരുത്തുക. ഓർക്കുക, നമ്മുടെ ചിന്തകൾ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവയാണോ? ആമേൻ.